ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിസം ലെനിനിസത്തിൻ്റെ ഏറ്റവും ജീർണിച്ച ഒരു അവസ്ഥാന്തരമാണ്. കാരണം ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഇടതുപക്ഷത്തെ എത്ര നല്ല സർക്കാരുകളിലൂടെ ഭരിച്ചിട്ടുണ്ട്, ഈ കെനായനാർ 3 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അന്നും വിദ്യാർത്ഥികളുടെ സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കൊല്ലം എസ് എൻ കോളേജിലൊക്കെ വലിയ സമരം നടന്ന. എസ് എൻ കോളേജ് സമരത്തിൻ്റെ തുടർച്ചയായിട്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഗുരുദേവൻ്റെ പ്രതിമകൾ പോലും തട്ടിപ്പൊട്ടിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് പോലും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ കുറച്ചുകൂടി മാന്യത ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള പ്രവൃത്തികളൊന്നും ആരുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. എസ് എഫ് ഐക്കാരും കെ എസ് യു കാരും തമ്മിൽ നിരന്തരം സംഘർഷം നടന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട്, സംഘട്ടനങ്ങൾ നടന്ന സമയം ഉണ്ടായിട്ടുണ്ട്, കുത്തുകേസുകളുണ്ടായിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ക്യാമ്പസ് കൊലപാതകങ്ങൾ വരെ ഉണ്ടായിട്ട്. പക്ഷേ അപ്പോൾ പോലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ കുറച്ചൊരു മാന്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിമിനലുകളാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി പറയുന്ന വർത്തമാനം നമ്മൾ കേട്ടു. എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര കേസിൽ പ്രതിയാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ജാമ്യത്തിലിറങ്ങി ആ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് എത്ര എത്ര കേസുകളിൽ പ്രതിയായി. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുടെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര കേസുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പിടികിട്ടാ പുള്ളിയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ച് അദ്ദേഹം ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് വീണ്ടും ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കാക്കനാട് ജില്ലാ ജയിലിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ എസ് എഫ് ഐക്കാർ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ചുവന്ന മാല അണിയിച്ച് സ്വീകരിച്ചു. അപ്പോൾ ഇതാണ് ആ സംഘടനയുടെ സാധാരണ രീതി. അപ്പോൾ എസ് എഫ് ഐയുടെ സ്ഥിതി ഇതാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നിലപാടം എന്തായിരിക്കും, പാർട്ടിയുടെ നിലപാടം എന്തായിരിക്കും, എം എൽ എമാരുടെ നിലപാടം എന്തായിരിക്കും, മുഖ്യമന്ത്രിയുടെ നിലപാടം എന്തായിരിക്കും, നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മൊത്തം അരാജകത്വത്തിലേക്കാണ് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള പ്രായാധിക്യമുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യമുണ്ട്, ഇതെല്ലാം കൂടി അദ്ദേഹത്തെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. മാത്രമല്ല തുടർഭരണം നൽകിയ അമിതമായ ആത്മവിശ്വാസം, അതിൽ നിന്നുണ്ടായ ധാർഷ്ട്യം, ബഹുമാനിയ ഞാൻ ആരെങ്കിലും തൃണവൽ എന്ന അദ്ദേഹത്തിൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു രീതി, ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലെ ശിവൻകുട്ടിയെപ്പോലെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ പോലെയൊക്കെയുള്ള കിങ്കരന്മാർ, ഇവരുടെയൊക്കെ അടുത്ത നിലയിൽ എച്ച് സലാമിനെ പോലെ അല്ലെങ്കിൽ സച്ചിൻ ദേവിനെ പോലെ, അതുമല്ലെങ്കിൽ നമ്മുടെ കുപ്രസിദ്ധനായ നിലമ്പൂർ എം എൽ എ പോലുള്ള ആളുകൾ, അവർക്ക് നിയമസഭ എന്താണ്, അങ്ങാടി എന്താണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാകുകയില്ല. അങ്ങനെ മനസ്സിലാകാത്ത ആളുകളാണ് നിർഭാഗ്യവശാൽ നിയമസഭയിലേക്ക് ജയിച്ചു വന്നത്. അതിനൊക്കെ പറ്റിയ ഒന്നാം തരം ഒരു സ്പീക്കർ, സ്പീക്കർ ആദ്യം നിഷ്പക്ഷനാകാൻ ആലോചിച്ചു, പിന്നീട് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് വിലക്ക് വന്നുകൊണ്ടാണോ അതോ ഇനി നിലാവുദിച്ചപ്പോൾ കൂവിയ നീലക്കുറുക്കിൻ്റെ സ്വഭാവം പുറത്തു വന്നാണോ നമുക്കറിയില്ല. രണ്ടായാലും അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അതാരും ഇല്ലെന്ന് പറയുകയില്ല. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കും. ഇപ്പോൾ നിയമസഭയിലാണെങ്കിലും വ്യത്യാസമില്ല, പുറത്താണെങ്കിലും വ്യത്യാസമില്ല, സെക്രട്ടേറിയറ്റിലാണെങ്കിലും വ്യത്യാസമില്ല, എസ് എഫ് ഐ ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും ഇനി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആണെങ്കിലും ഒരു വ്യത്യാസമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത് അങ്ങേയറ്റം ജീർണിച്ച ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇടതുപക്ഷത്തിൽ നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ലീഗുകാരൊക്കെ ചെയ്യുമ്പോൾ അക്രമങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം, അവർ സാധാരണ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് ജനാധിപത്യ ബോധം കുറവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു, അത് ഇപ്പോൾ വല്ലാതെ ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുത.